ഹായ് ഒരു വെന്ത് ദിസ്ഇസ് ജി ബി സി ആൻഡ് വെൽക്കം ടു ജി ബി സി ക്ലാസ്സസ് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ മേജർ ലാൻഡ് ഫോംസ് എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ മേജർ ലാൻഡ് ഫോംസിൽ വർക്ക് ഓഫ് സീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഓഫ് റിവേഴ്സ് ഇതിനു മുമ്പ് ഉള്ളത് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം കാണും അപ്പോൾ വർക്ക് ഓഫ് സീ വേവ്സ് സീ വേവ്സ് കാരണം ലാൻഡ് ഫോംസിൽ ലാൻഡ്സ്കേപ്പിൽ അതും മെയിനായിട്ട് റിവ് നമ്മുടെ കടലിലുള്ള ലാൻഡ് ഫോംസിൽ ഉള്ള ചേയ്ഞ്ചസാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളിതിൽ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് ആർ ചേഞ്ചിങ് എർത്ത് എന്നാണ് അപ്പം അതിൽ നമ്മൾ ലാൻഡ് മേ മേജർ ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ മേജർ ലാൻഡ് ഫോംസിൽ നമ്മുടെ ചേഞ്ച് വരുന്നത് സീ വേവ്സ് കാരണം വരുന്ന ചേഞ്ചസിനെ കുറിച്ച് അപ്പോൾ അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ സബ്സ്ക്രൈബ് എന്ന ഈ ഐക്കണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ ഈ ഇവിടെ ഒരു ചെറിയൊരു ആരോ കാണാം ആ ആരോയിൽ പ്രസ് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ എൽ ആ ചാനലിലെ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റുകളും അതുമായിട്ട് റിലേറ്റഡ് എല്ലാ വീഡിയോസും വരും അപ്പോൾ ഈ നീല കാണുന്ന ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പാടത്തിലോട്ട് കിടക്കാം ഇത് സി വേവ്സ് വേവ്സ് വന്നിട്ട് പാറയിൽ ശക്തിയായി അടിക്കുന്നതാണ് ഒരു ഇമേജ് ഇത് അപ്പോൾ അങ്ങനെ അടിച്ചടിച്ചു ഒരുപാട് അടിക്കുമ്പോൾ പാറയിൽ ക്രാക്ക് വരും വിള്ളല് വരും അതുപോലെ തന്നെ പാറയിൽ പൊട്ടൽ വരും അങ്ങനെ പല ചേഞ്ചസ് പാറയിൽ വരും അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഇതിലെ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഓഫ് സീ വെയ്വ്സ് സീ വെയ്വ്സ് കാരണം മേജർ ലാൻഡ് ഫോംസിൽ ലാൻഡ്സ്കേപ്പിൽ ചേഞ്ചസ് വരുന്നത് ദ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് സീ വെയ്വ്സ് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ബൈ സീ വെയ്വ്സ് ഗീവ്സ് റൈസ് ടു കോസ്റ്റൽ ലാൻഡ് ഫോംസ് അപ്പോൾ സീ വെയ്വ്സ് കാരണം സീ വെയ്വ്സ് കാരണം പാറയിൽ ഇടിച്ച് പാറയിൽ വേവ് ഒന്ന് അടിച്ച് ഇറോഷൻ നടക്കും അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും അത് ഡെപ്പോസിറ്റും നടക്കും അങ്ങനെ ഇറോഷനും ഡെപ്പോസിഷനും ഈ നമ്മുടെ സീ വേവ്സ് കാരണം നടക്കുന്നു അത് മെയിനായിട്ട് നടക്കുന്നത് ചേഞ്ചസ് വരുത്തുന്നത് കോസ്റ്റൽ ലാൻഡ് ഫോംസിലാണ് കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിൽ കടലിൻ്റെ തീരത്തും കടലിലുള്ളതുമായ ലാൻഡ് ഫോംസിലാണ് ചേഞ്ചസ് വരുത്തുന്നത് ആ സീ വേവ്സ് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് അറ്റ് ദി റോക്സ് അപ്പോൾ ഈ സീ വേവ്സ് കണ്ടിന്യൂസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇടിക്കുക അല്ലെങ്കിൽ അടിക്കുക സ്ട്രൈക്ക് അറ്റ് ദ റോക്സ് റോക്സിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം സീ വേവ്സ് ക്രാക്സ് ഡെവലപ്പ് അങ്ങനെ ചെറിയ ചെറിയ ക്രാക്ക് വരും വിള്ളലുകൾ വരും റോക്കിൽ ഓവർ ദ ടൈം ദി ബിക്കം ലാർജർ ആൻഡ് വൈഡർ അപ്പോൾ സമയം ഇങ്ങനെ കുറേ കാലം അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ആ ക്രാക്ക് ചെറിയ ക്രാക്ക് വലുതായി മാറും പിന്നെ വലുതായി മാറും അങ്ങനെ വലുതും പിന്നെ അതുപോലെ തന്നെ വൈഡറായി മാറും ദസ് ഓ ഹോളോ ലൈക്ക് കേവ്സ് ആർ ഫോംഡ് ഓൺ ദ റോക്സ് പിന്നെ ആ റോക്കിൽ ഒരു ഹോൾ പോലെ ഹോലോ കേവ്സ് ഗുഹ പോലെ എന്താണ് ആ റോക്കിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം ബ്രേക്കായി പോയിട്ട് ഒരു ഹോലോ പോലെ ഒരു ക്യാവിറ്റി പോലെ വരും ഒരു കേവ് പോലെ ഗുഹ പോലെ ഉണ്ടാവും അതിന് ഞാൻ പറയുന്നത് സി കേവ്സ്ന്ന് അതിന് സി കേവ്സ് കടലിലെ ഗുഹകൾ ആ എവിടെയാണ് പാറയിൽ വലിയ പാറയിൽ തിരമാല വന്ന് അടിച്ചടിച്ചടിച്ച് ഉണ്ടായതാണ് അങ്ങനെ ഗുഹയുണ്ടാവുന്നതിന് സി കേവ്സ് എന്ന് പറയും അപ്പോൾ ഈ പടത്തിൽ കാണാം ഇപ്പോൾ അടിച്ചടിച്ച് തിരമാല അടിച്ചടിച്ച് ഇവിടെ ഒരു ഗുഹ പോലെ ഉണ്ടാവുന്നു അതിന് സി കേസ് ദീസ് കേവ്സ് ബിക്കം ബിഗർ അങ്ങനെ പിന്നെയും അടിച്ചുകൊണ്ടിരിക്കും തിരമാല അടിക്കൽ നിർത്തൊന്നുമില്ല അത് പിന്നെയും അടിച്ചുകൊണ്ടിരിക്കും തിരമാല അടിച്ചടിച്ച് ആസ് ദീസ് കേവ്സ് ബി ബിക്കം ബിഗർ ആൻഡ് ബിഗർ ഓൺലി ദ റൂഫ് ഓഫ് ദ കേവ് റിമെയിൻ അപ്പോൾ അത് പിന്നെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ആ റോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഓട്ട പോലെ ആവും അതിൻ്റെ മുകളിൽ നല്ല റൂഫ് അത് നിൽക്കും അത് പക്ഷേ അതിൻ്റെ ആ കേവ് പിന്നെ അപ്പുറത്തോടെ പോയി വരെ ഓട്ടയാവും ദസ് ഫോമിങ് ആർച്ച് ആർച്ച് പോലെ റാ പോലെ ഒരു സ്ട്രക്ചർ ആവും അപ്പോൾ അതിനെയാണ് പറയുന്നത് സി ആർച്ച് എന്ന് ഇതിൽ അടിച്ചടിച്ചടിച്ചടിച്ച് ആ കേവ് വലുതായി വലുതായി അതൊരു ഓട്ടയാവും മുകളിലെത്തെ റൂഫ് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അങ്ങനെയൊരു ലാൻഡ് ഫോമിന് പറയും സി ആർച്ചസ് ആർച്ച് എന്ന് സി ആർച്ച് അപ്പം ഇതൊക്കെ എങ്ങനെയുണ്ടാവുന്നത് ഭൂമിയുടെ പുറത്തുള്ള ലാൻഡ്സ്കേപ്പിൽ വരുന്ന ആണ് ഈ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ്സ് കാരണം വരുന്ന ചേഞ്ചസ് വെയ്സ് എവിടെയുള്ളത് കടലിലുള്ളത് അപ്പോൾ കടലിലുള്ള കോസ്റ്റൽ ലാൻഡ് ഫോംസിലാണ് ഈ ചേഞ്ചസ് വരുന്നത് സി കേവിനെ കുറിച്ച് പഠിച്ചു സി ആർക്കിനെ നോക്കി ആർച്ചിനെ നോക്കി ഫർദർ റോഷൻ ബ്രേക്സ് ദ റൂഫ് ആൻഡ് ഓൺലി വാൾസ് ആർ ലെഫ്റ്റ് അപ്പോൾ പിന്നെയും രോഷം നടക്കും പിന്നെയും ഈ തിരമാലകൾ അടിച്ചടിച്ചടിച്ച് പിന്നെ എന്താവും അതിൻ്റെ റൂഫും ബ്രേക്ക് ചെയ്യും റൂഫും താഴെ വീഴും പൊട്ടി വീഴും ആൻഡ് ഓൺലി വാൾസ് ആർ ലെഫ്റ്റ് അപ്പോൾ ഈ കേവിൻ്റെ വാള് അതിൻ്റെ ഭിത്തി മാത്രം നിൽക്കും ദീസ് വാൾ ലൈക്സ് ഫീച്ചേഴ്സ് ആർ കോൾഡ് സ്റ്റാക്സ് അപ്പോൾ അങ്ങനെ വാള് മാത്രം നിൽക്കുന്ന പാറയുടെ വാള് മാത്രം നിൽക്കുന്ന അതിനെയാണ് പറയുന്നത് സി സ്റ്റാക്സ് ഇത് കണ്ടോ സ്റ്റാക്സ് ആണിത് ഓ അടിച്ചടിച്ചടിച്ച് അതിൻ്റെ റൂഫും പോയി അതിൻ്റെ വാള് മാത്രമാണ് നിൽക്കുന്നത് അതിന് സ്റ്റാക്ക് എന്ന് പറയും സ്റ്റാക്സ് ഇതൊരു ഒറിജിനൽ പടമാണ് അപ്പോൾ വാളെല്ലാം വാള് മാത്രം നിൽക്കുന്നു അതിൻ്റെ കേവ് ആയിട്ടുള്ള ബാക്കിയെല്ലാം പോയി ഇങ്ങനെ നിൽക്കുന്നതിന് ഇതിനെയാണ് സ്റ്റാക്സ് സ്റ്റാക്സ് പിന്നെ ദ സ്റ്റീപ് റോക്കി കോസ്റ്റ് റേസിങ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി അബോ ദ സീ വാട്ടർ അപ്പോൾ ചിലപ്പോൾ ഈ അടിച്ചടിച്ച് അടിച്ചടിച്ച് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള റോക്കെല്ലാം എന്താണ് പൊട്ടിപ്പോകും പിന്നെ ഒരു വെർട്ടിക്കലായിട്ട് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയ്റ്റായിട്ട് മല എങ്ങനെ പാറ എങ്ങനെ നിൽക്കും അപ്പോൾ അതിനെയാണ് ആ സീ വാട്ടറിൽ വെർട്ടിക്കലായി നിൽക്കുന്ന ആ റോക്കിനെയാണ് പറയുന്നത് സീ ക്ലിഫ് എന്ന് ക്ലിഫ് എന്നാൽ മല സീ ക്ലിഫ് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഇമേജിൻ്റെ ഇത് വേണ്ട വെള്ളം അടിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ക്ലിഫ് പോലെ വെർട്ടിക്കലായിട്ട് ആ സീൻ്റെ മേളിൽ നിൽക്കുന്നു അതിന് ക്ലിഫ് എന്ന് പറയുന്നു സീ ക്ലിഫ് പിന്നെ ദ സീ വേവ്സ് ഡെപ്പോസിറ്റ് അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ പാറകൾ പൊട്ടും ചെറിയ ചെറിയ തെരിയായി മാറും പാർട്ടിക്കൽസായി മാറും ഡെ സെഡിമെൻസായി മാറും ആ സെഡിമെൻറ്റ്സ് തീരത്ത് വന്ന് അടിയുകയും ചെയ്യും ദ സീ വേവ്സ് ഡെപ്പോസിറ്റ് ദ സെഡിമെൻറ്റ്സ് അലോങ് ദ ഷോർസ് ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ തീരത്ത് കടൽ തീരത്ത് വന്നിട്ട് അത് അടിയും ആ സെഡിമെൻസ് ഡസ്റ്റ് സാൻഡ് അതെല്ലാം വന്ന് ഫൈൻ പാർട്ടിക്കിൾസ് വന്ന് അടിയും അപ്പോൾ അതാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ബീച്ചസ് ഉണ്ടാക്കുന്നത് കുറേ മണലൊക്കെ ഉള്ള ബീച്ചസ് അങ്ങനെ ഇങ്ങനെ വന്ന് അടിയുന്ന മണലാണ് ഈ സെഡിമെൻസ് അടിഞ്ഞാണ് അങ്ങനെ ബീച്ചസ് ഉണ്ടാകുന്നത് ഇവിടെ ബീച്ചിൻ്റെ ഒരു പടം ഉണ്ട് ഇവിടെ തിരമാലകൾ വന്ന് തിരമാലകൾ കൂടെ ചെറിയ ചെറിയ ആ പാർട്ടിക്കിൾസ് സാന്റ് എല്ലാം വന്ന് ഇവിടെ അടിഞ്ഞു കൂടും അപ്പോൾ ഇതിനെയാണ് പറയുന്നത് ബീച്ച് ബീച്ചസ് അപ്പം അങ്ങനെ ബീച്ചസ് ഉണ്ടാവും അപ്പോൾ മൻ ഇതായാണ് നമ്മൾക്ക് ഇന്ന് ഇന്നത്തെ ലെസനില് നമ്മൾ പഠിച്ചത് ലാൻഡ് ഫോമിൽ വരുന്ന ചേഞ്ചസ് അതും എവിടെ കോസ്റ്റൽ ലാൻഡ് ഫോംസിൽ കടലിലെ ലാൻഡ് ഫോംസിൽ വരുന്ന ചേഞ്ചസ് അതെന്തുകൊണ്ട് സീ വേവ്സ് കാരണം അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ